ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ഒരു പ്രോൺസ് ഡിഷാണ്. ഇതെല്ലാവർക്കും നല്ല ഇഷ്ടമാവും. നെയ്ച്ചോറിൻ്റെ കൂടെ പറ്റിയൊരു ഡിഷാണിത്. അതായത് ഞാൻ പ്രോൺസ് വിത്ത് തേയില, അതായത് തേയില കളയാതെ അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്തിരുന്ന ഒരു 15 പ്രോൺസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനെ അരയ്ക്കാനായിട്ട് ഒരു 6 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 4 അല്ലി ചുമന്നുള്ളി, കറിവേപ്പില, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, പെരിഞ്ചീരകം 1 ടീസ്പൂൺ, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, ഇത് പിരിയൻ മുളക് പൊടിയാണ്, നല്ല റെഡ് കളറിലെ മുളക് പൊടിയാണ്, അത് 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും അരയ്ക്കാനായിട്ട് വേണം. പിന്നെ വറക്കാനായിട്ട് എണ്ണ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1 2 കറിവേപ്പില, 3 പച്ചമുളക്, 1 മുട്ട, പിന്നെ ഇത് ബൈൻഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി. അരിപ്പൊടി ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. നമുക്ക് ആ ബാറ്റർ ഉണ്ടാക്കി നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കൊണ്ട് നല്ല ഒരു കേരള സ്റ്റൈല് പ്രോൺസ് ഫ്രൈ ചെയ്തൊരു ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പം കാണിച്ചു തരാം. ഇപ്പോൾ പ്രോൺസ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു, അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയണം. ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഒരു ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് 1 മുട്ട, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും ചുമന്നുള്ളിയും പെരിഞ്ചീരകവും കൂടെ അരച്ച് ആ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പും കുറച്ച് അരിപ്പൊടിയും കൂടെ എടുത്തപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ല, കുറച്ച് കട്ടിയിലാണ് ഞാനിത് എടുത്തേക്കുന്നത്. നമുക്ക് ഇതിനെ ചെമ്മീൻ ഇതിനകത്ത് ശരിക്കിങ്ങനെ പരണ്ടിരിക്കണം, കൂട്ടി ചെയ്തിരിക്കണം കണ്ടോ. ഇങ്ങനെ നന്നായിട്ട് കൂട്ടി ചെയ്തിട്ട് വേണം ഓരോ ചെമ്മീൻ ഇതിനകത്ത് ഇട്ട് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഒത്തിരി വെള്ളം പോലെ ആവരുത്. അതനുസരിച്ച് ഞാനിപ്പം പറഞ്ഞ കറക്റ്റ് അളവിൽ എല്ലാം ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത്രയും അരിപ്പൊടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറക്കാനിടുന്ന എണ്ണ ചൂടാവട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഒരു ചെമ്മീൻ ഇതിനകത്ത് മുക്കി വറക്കാനായിട്ട് ഇടാൻ പോകും. ആ മുട്ട ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ആ മസാലയും എല്ലാം കൂടെ അതിനകത്ത് ആ ചെമ്മീനിൽ തന്നെ പിടിച്ചിടിക്കും. അതല്ലെങ്കിൽ നമ്മൾ വറക്കുമ്പോൾ അതിങ്ങനെ വിട്ട് വിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു ട്രിപ്പ് നമുക്കിപ്പം വറക്കാം, അത് കഴിഞ്ഞ് അടുത്ത ട്രിപ്പും വറുത്തെടുക്കാം. കണ്ടോ, നല്ല ചുമന്ന കളറിൽ നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിരിയ മുളക് പൊടി യൂസ് ചെയ്തത്. നോർമൽ മുളക് പൊടിയാകുമ്പോൾ നമുക്ക് ഇത്രയും കളർ കിട്ടത്തില്ല. ഇതൊരു 2-3 മിനിറ്റ് മതിയാവും. ചെമ്മീനിന് അധികം വേവില്ല, പക്ഷേ അരിമാവും കൂടെ വേവാനുള്ളതുകൊണ്ട് കുറച്ച് നേരം കൂടെ നമ്മളിട്ട് ഇത് വറുത്തെടുക്കണം. വറുത്ത് മാറ്റി ഞാൻ അടുത്ത സെറ്റും കൂടെ വറുത്ത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 2-ാമത്തെ സെറ്റ് ചെമ്മീനും ആയിട്ടുണ്ട്. ഇതും ഈ എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണയിൽ നിന്ന് മാറ്റി കഴിഞ്ഞിട്ട് ഇനി ചെയ്യേണ്ടത് ഈ എണ്ണയിൽ കുറച്ച് മാറ്റണം. മാറ്റിയിട്ട് വേണം ബാക്കി ഈ എണ്ണയിൽ തന്നെ നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിനുള്ള എണ്ണ മാത്രം മതി, ഞാൻ ബാക്കി വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണേ. ബാക്കി കുറച്ച് എണ്ണ എടുത്തു, അതിനകത്തോട്ട് ആ സവാള അരിഞ്ഞത്. ഈ സവാളയെ നന്നായിട്ട് മൂത്ത് വരണം, നല്ല ബ്രൗൺ ആവുന്നവരെ മൂത്ത് വരണം. ആ സവാള ഒന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് ആ അരപ്പ്, നമ്മൾ ഈ പരത്തി വെച്ചിരുന്ന അരപ്പിൽ കുറച്ച് ഇത്, അപ്പോൾ ഇത് നല്ല മുരിഞ്ഞ് വരും. ഒന്ന് മൂത്ത് കഴിക്കാൻ നിൽക്കുക വേണം, അല്ലെങ്കിൽ അതങ്ങ് ആ അരപ്പങ്ങ് കരിഞ്ഞു പോവും, സവാള ക്രിസ്പ് ആവില്ല. അപ്പോൾ സവാള ഒന്ന് നന്നായിട്ട് മൂത്ത് നല്ല നല്ല ഒരുമാതിരി ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ അരപ്പും കൂടി ഇട്ടിട്ട് സവാളയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ട് ബാക്കി ചെമ്മീൻ വറുത്തത് അതിനകത്ത് ഇട്ടിട്ട് എടുത്ത് നെയ്ച്ചോറ് കൂട്ടി കഴിക്കും. ഇതൊന്ന് മൂത്ത് കഴിക്കാം, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് അരപ്പ് പേരിന് ആ മസാല ഒന്ന് സവാളയിലും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം അതും കൂടെ ചേർക്കുക. ഇനി ഇതിനകത്ത് കിടന്ന് സവാള ഒന്നും കൂടെ മൂത്ത് വരട്ടെ. ഈ അരപ്പ് ഒന്ന് മൂത്ത് കിട്ടണമല്ലോ, എണ്ണ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പം ആ അരപ്പ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തൊക്കെ നമുക്ക് ആ വറുത്ത് വെച്ച ചെമ്മീന് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യും. അത് നല്ല ക്രിസ്പായിട്ട് തന്നെ ഇരിക്കും ചെമ്മീന്. ആ സവാള അതിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും, അധിക എരിവില്ലാത്ത പച്ചമുളകാണ് ഞാനിപ്പോൾ ചേർത്തേക്കുന്നത്. വെച്ചിട്ട് എടുക്കുക, അടുപ്പങ്ങ് ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നല്ല ഫ്രൈഡ് പ്രോൺസ് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിന് ഫൈനലായിട്ട് ഒരു ടച്ചും കൂടെ കൊടുക്കണം. നമ്മൾ കുറച്ച് നാരങ്ങാ നീര്, ആ ടേസ്റ്റൊക്കെ ഒന്ന് ഒരു പുളി രസം വരാനായിട്ട് കുറച്ച് നാരങ്ങാ നീര് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒരു പകുതി നാരങ്ങയുടെ നീര് മതിയാവും. ഞാൻ പ്ലേറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം.